ചേർപ്പങ്കൽ ബിഷപ്പ് വയൽ ഹോളിക്രോസ് കോളേജിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിനി മരിച്ചതുമായി ബന്ധപ്പെട്ട് കോളേജ് മാനേജ്മെൻറ്റിൻ്റെ വിശദീകരണം. ചേർപ്പങ്കൽ BBM ഹോളിക്രോസ് കോളേജിൽ BCOM 6th സെമസ്റ്റർ പ്രൈവറ്റ് വിദ്യാർത്ഥികളുടെ പരീക്ഷയ്ക്ക് ഹാജരായ അഞ്ജു പി ഷാജി എന്ന വിദ്യാർത്ഥിനിയുടെ അകാല നിര്യാണത്തിൽ കോളേജ് മാനേജ്മെൻറ്റിൻ്റെ അഗാധമായി ദുഃഖം രേഖപ്പെടുത്തുന്നു. അഞ്ജുവിൻ്റെ അകാല വിയോഗത്തിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളോടും അനുശോചനം അറിയിക്കട്ടെ. 2020 June 6th BCOM 6th സെമിസ്റ്റർ പ്രൈവറ്റ് വിദ്യാർത്ഥികളുടെ പരീക്ഷ കോളേജിൽ നടക്കുകയായിരുന്നു. പരീക്ഷാ ഹാളിലെ എ സെക്ഷൻ പരീക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അധ്യാപകൻ പ്രസ്തുത സെഷനിൽ ഹാജരായിരുന്ന വിദ്യാർത്ഥികളുടെ ഹാൾ ടിക്കറ്റ് പരിശോധിക്കുന്നതിനിടയിൽ അഞ്ജു പി ഷാജി എന്ന വിദ്യാർത്ഥിനിയുടെ ഹാൾ ടിക്കറ്റിൻ്റെ മറുവശം നിറയെ പാഠഭാഗങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് എഴുതിയതായി കാണുകയുണ്ടായി. ആ സമയം പരീക്ഷകളിലെത്തിയ പ്രിൻസിപ്പലിനെ ഈ വിവരം അധ്യാപകർ അറിയിച്ചു. പ്രിൻസിപ്പൽ ഈ വിദ്യാർത്ഥിനിയുടെ സമീപത്തി വിവരങ്ങൾ അന്വേഷിക്കുകയും ഹാൾ ടിക്കറ്റിൻ്റെ മറുവശത്ത് പാഠഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. കുട്ടി ചെയ്തത് പരീക്ഷയിൽ നിന്നും മാറ്റി നിർത്താവുന്ന തെറ്റാണെന്നും എന്നാൽ തുടർന്നുള്ള പരീക്ഷ എഴുതാവുന്നതാണെന്നും അറിയിച്ച ശേഷം വിശദീകരണം എഴുതി നൽകുന്നതിന് ഓഫീസിൽ എത്താൻ പറയുകയായിരുന്നു. ഈ കോളേജിലെ റെഗുലർ വിദ്യാർത്ഥി അല്ലാത്ത പ്രസ്തുത വിദ്യാർത്ഥിനിയുടെ ഹാൾ ടിക്കറ്റിലുള്ള പേരും രജിസ്റ്റർ നമ്പറും ജനനത്തീയതിയും അല്ലാതെ കുട്ടിയെ സംബന്ധിക്കുന്ന മറ്റൊരു വിവരവും പരീക്ഷാ സെൻ്ററായിരുന്ന ഈ കോളേജിൽ ലഭ്യമല്ലാതിരുന്നതിനാൽ കുട്ടി വിശദീകരണം എഴുതി നൽകുവാൻ വരുന്ന സമയം മാതാപിതാക്കളുടെ ഫോൺ നമ്പർ വാങ്ങി അവരെ വിവരമറിയിച്ച് അവർ വരാൻ തയ്യാറാവുന്ന പക്ഷം കുട്ടിയെ അവരോടൊപ്പം അയക്കാനായിരുന്നു വിചാരിച്ചിരുന്നത്. എന്നാൽ പരീക്ഷാ ഹാളിൽ നിന്നിറങ്ങിയ വിദ്യാർത്ഥിനി ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുകയോ വിശദീകരണം നൽകുകയോ ചെയ്തില്ല. വിശദീകരണം എഴുതി നൽകാൻ കുട്ടി തയ്യാറാകാത്ത പക്ഷം ആ വിവരം യൂണിവേഴ്സിറ്റിക്കുള്ള റിപ്പോർട്ടിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കുട്ടിയെക്കൊണ്ട് നിർബന്ധമായി വിശദീകരണം എഴുതി വാങ്ങാറില്ല. അതുകൊണ്ട് വിശദീകരണം നൽകുവാൻ താല്പര്യമില്ലാത്ത കുട്ടി വീട്ടിലേക്ക് പോയി എന്നാണ് കരുതിയിരുന്നത്. കാരണം അടുത്ത പരീക്ഷ എഴുതാവുന്നതാണെന്ന് പ്രിൻസിപ്പൽ ഹാളിൽ വെച്ച് തന്നെ കുട്ടിയോട് പറഞ്ഞിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളോട് ഞങ്ങൾ ഇതുവരെയും പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്. ഏതു വിധത്തിലുള്ള അന്വേഷണം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സത്യാവസ്ഥ പുറത്തു വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്നതും നാനാജാതി മതസ്ഥരായ വിദ്യാർത്ഥികൾ പഠിക്കുന്നതും ഇതുവരെ യാതൊരു ആരോപണങ്ങൾക്കും വിധേയമാകാത്തതുമായ ഈ കോളേജിനെതിരെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ദുഷ്പ്രചാരണം നടത്തുന്നത് തികച്ചും ദൗർഭാഗ്യകരമാണെന്ന് ഖേദപൂർവ്വം അറിയിക്കട്ടെ.